നമസ്കാരം. രുചിഭേദത്തിലേക്ക് എവർക്കും സ്വാഗതം. സലാഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരും കൊക്കംബറും ടൊമാറ്റോയും ഒനിയനൊക്കെ ചേർത്താണ് പൊതുവെ സലാഡ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സലാഡാണ്. ബേബിക്കോൺ മക്കച്ചോളമാണ്, അത് നല്ല കോൺ സ്റ്റാർച്ച് നമ്മുടെ ശരീരത്തിന് തരുന്നതാണ്. മഷ്റൂം അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും ആരോഗ്യപ്രദവുമായതാണ്. അത് തയ്യാറാക്കുന്ന രീതി മറ്റും നമുക്കൊന്ന് കാണാം. ബേബിക്കോൺ ആൻഡ് മഷ്റൂം സലാഡിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: സോൾട്ട്, ലെമൺ, ഗ്രീൻ ചില്ലി, മഷ്റൂം, ബേബിക്കോൺ. ബേബിക്കോൺ ആൻഡ് മഷ്റൂം സലാഡിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ബേബിക്കോൺ ആണ്, ടിന്നാണ്. നമുക്ക് ടിന്നില്ല, ഇനി ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷും കുഴപ്പമൊന്നുമില്ല, ഫ്രഷ് നല്ലതാണ്. നമുക്ക് ഇത് ടിന്നിൽ പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ്. സലാഡിനൊക്കെ വളരെ നല്ലതാണ്. സാധാരണ സലാഡെന്നൊക്കെ നമ്മൾ പറയും വെജിറ്റബിളിൻ്റെ സലാഡൊക്കെയാണ്. ഇതും വെജിറ്റബിൾ തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ മിക്സ് ചെയ്യുന്നൊരു സലാഡാണ്. നല്ല ടേസ്റ്റാണ്. ഡിന്നറിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു സലാഡായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഏത് സമയത്ത് എപ്പം വേണമെങ്കിലും നമുക്ക് ടിന്നിൽ പ്രോസസ്സ് ചെയ്ത് വെച്ച് നമുക്ക് ഇതിനകത്ത് ഫ്രിഡ്ജിൻ്റെ പോലും ആവശ്യമില്ല. കാരണം ഈ സാധനങ്ങളൊക്കെ നമുക്ക് ടിന്നിൽ മേടിച്ച് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലൊക്കെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ പോലും നമുക്ക് ആവശ്യമില്ല. സലാഡിനൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ, രണ്ട് ടിൻ ഉണ്ടെങ്കിൽ രണ്ട് ടിൻ ഓപ്പൺ ചെയ്ത് അതിന് കുറച്ച് സാധനങ്ങൾ എടുത്ത് നമുക്കൊരു പെട്ടെന്നൊരു സലാഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ടിന്നിനകത്ത് പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രെയിറ്റ് അവേ ടിന്നിൽ നിന്നെടുത്ത് യൂസ് ചെയ്യരുത്. ടിന്നിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് കഴുകിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നമ്മൾ കട്ട് ചെയ്ത ഒരു ഗ്ലാസ് ബോളിൽ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മഷ്റൂം, ചെറിയ ടിൻ മഷ്റൂം ആണെങ്കിൽ നമ്മൾ രണ്ടായിട്ട് ഇത് ചെയ്യാം. ടിൻ മഷ്റൂം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഫ്രഷ് മഷ്റൂം കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഫ്രഷ് മഷ്റൂം ഒന്ന് ചെറുതായിട്ട് ബോയിൽ ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ബോട്ടം മഷ്റൂമാണ്, ടിന്നിൽ പാക്ഡ് ആയിട്ട് വരുന്നതാണ്. ഇന്ത്യയിലെ മേജർ കമ്പനികളൊക്കെ ഈ രംഗത്തുണ്ട്, അവരുടെ ബ്രാൻഡഡ് സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പം മഷ്റൂമൊക്കെ ഇവിടെ ധാരാളം ഗ്രാമപ്രദേശങ്ങളിലും വീടുകളിൽ പോലും ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മഷ്റൂമിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് ഖേദിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ മഷ്റൂം കാണുമ്പോൾ ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇതിന് പകരം നമുക്ക് സാധാരണ മഷ്റൂം ഉപയോഗിക്കാം. ഇത് ബോട്ടം മഷ്റൂമാണ്, അല്പം എരിവും പുളിയൊക്കെ ഉള്ള സലാഡ്. അതുകൊണ്ട് നമുക്ക് ഡിന്നറിൻ്റെ സമയത്ത് വല്ല സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല സലാഡെന്ന് പറഞ്ഞാൽ വെജിറ്റബിളൊക്കെ നമുക്ക് മനുഷ്യ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡെയിലിയുള്ള നമ്മുടെ മീലിൻ്റെ കൂടെ നമ്മൾ ഓരോ സലാഡൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കാരണം അത് ആവശ്യം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വെജിറ്റബിൾസിൽ തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ആരോഗ്യ മനുഷ്യൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. എരിവ് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ചില്ലിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ചില്ലി ചെറുതായിട്ട് വട്ടത്തിൽ ഒന്ന് സ്ലൈസ് ചെയ്യുക, റൗണ്ട് സ്ലൈസ്. കട്ട് ചെയ്ത ചില്ലിയും കൂടെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നു. നമ്മൾ കുറച്ച് ഡ്രസ്സിങ്ങിനാണ്, ലെമൺ ജ്യൂസ് വേണം. നാരങ്ങ ചെറിയ വെഡ്ജായിട്ടെടുത്ത് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുക. അല്പം സോൾട്ട്, സോൾട്ട് പാകത്തിന് നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക. ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും ഇതൊരു ടിൻ ഫുഡ് സലാഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എല്ലാം ടിൻ ഫുഡിൽ വരുന്നതാണ്, ടിൻ ഫുഡ് ഐറ്റംസാണ്. ബേബിക്കോൺ ടിന്നാണ്. ബേബിക്കോണിൻ്റെ ഫ്രഷും ഫ്രഷ് ബേബിക്കോൺ കൊണ്ട് നമുക്ക് ഈ സലാഡ് ഉണ്ടാക്കാം. അപ്പം നമ്മളിവിടെ ടിൻ്റ് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മളൊരു പ്ലേറ്റിലേക്ക് ഗാർണിഷ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് വാർത്താം. വളരെ മിനിറ്റുകൾ കൊണ്ട് ആസ്വാദ്യകരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സലാഡാണ് ബേബിക്കോൺ ആൻഡ് മഷ്റൂം സലാഡ്. വളരെ പ്രത്യേകത ആയിരുന്നൊരു സലാഡ്, കാരണം കോമൺ അല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. റെഡി ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും പരീക്ഷിക്കുക.